ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ട്രാൻസിഷൻ ഫ്രം IPv4 to IPv6. ത്രീ സ്ട്രാറ്റജീസ് ഹാവ് ബിൻ ഡിവൈസ് ടു ഹെൽപ്പ് ദി ട്രാൻസിഷൻ. അപ്പം IPv4 to IPv6 ട്രാൻസിഷന് മൂന്ന് സ്ട്രാറ്റജീസാണ് ഉള്ളത്. ഒന്ന് ഡ്യുവൽ സ്റ്റാക്ക്, മറ്റൊന്ന് ടണലിങ്, നെക്സ്റ്റ് ആണ് ഹെഡർ ട്രാൻസ്ലേഷൻ. അപ്പം ഡ്യുവൽ സ്റ്റാക്ക്, ടണലിങ്, ഹെഡർ ട്രാൻസ്ലേഷൻ തുടങ്ങിയ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ IPv4 to IPv6 ട്രാൻസിഷൻ ചെയ്യുന്നത്. IPv4 to IPv6 ട്രാൻസിഷൻ ചെയ്യാൻ നമുക്ക് മൂന്ന് സ്ട്രാറ്റജീസാണ് ഉള്ളത്: ഡ്യുവൽ സ്റ്റാക്ക്, ടണലിങ്, ഹെഡർ ട്രാൻസ്ലേഷൻ. ഫസ്റ്റ് വണ്ണാണ് ഡ്യുവൽ സ്റ്റാക്ക്. ബിഫോർ മൈഗ്രേറ്റിംഗ് കംപ്ലീറ്റ് ടു വേർഷൻ 6, ഹാവ് എ ഡ്യുവൽ സ്റ്റാക്ക് ഓഫ് പ്രോട്ടോകോൾ. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വേർഷൻ 6 മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു ഡ്യുവൽ സ്റ്റാക്ക് ഓഫ് പ്രോട്ടോകോൾസ് ഉണ്ടായിരിക്കണം. കംപ്ലീറ്റ് ആയിട്ട് വേർഷൻ 6 മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് എന്തുണ്ടായിരിക്കണം, ഹാവ് എ ഡ്യുവൽ സ്റ്റാക്ക് ഓഫ് പ്രോട്ടോകോൾ. അതായത് IPv4 to IPv6 റൺ ചെയ്യുന്ന ഡ്യുവൽ സ്റ്റാക്ക് ഓഫ് പ്രോട്ടോകോൾസ് ഉണ്ടായിരിക്കണം. എ സ്റ്റേഷൻ മസ്റ്റ് റൺ IPv4 to IPv6 സൈമുൾട്ടേനിയസ്ലി അണ്ടിൽ ഓൾ ദി ഇൻ്റർനെറ്റ് യൂസസ് IPv6. അപ്പം എല്ലാ ഇൻ്റർനെറ്റും IPv6 യൂസ് ചെയ്യുന്നവരെ ഒരു സ്റ്റേഷൻ അത് IPv4 to IPv6 സൈമുൾട്ടേനിയസ് ആയിട്ട് റൺ ചെയ്തിരിക്കണം. അപ്പോൾ എല്ലാ ഇൻ്റർനെറ്റും IPv6 യൂസ് ചെയ്യുന്നവരെ ഒരു സ്റ്റേഷൻ അത് IPv4 to IPv6 സൈമുൾട്ടേനിയസ് റൺ ചെയ്യുന്ന ഒരു സ്റ്റേഷൻ ഉണ്ടായിരിക്കണം. ഡ്യുവൽ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി വേർഷൻ 6 മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് എന്തുണ്ടായിരിക്കണം, ഡ്യുവൽ സ്റ്റാക്ക് ഓഫ് പ്രോട്ടോകോൾസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, എല്ലാ ഇൻ്റർനെറ്റും IPv6 യൂസ് ചെയ്യുന്നത് വരെ ഒരു IPv4 to IPv6 സൈമുൾട്ടേനിയസ്ലി റൺ ചെയ്യുന്ന ഒരു സ്റ്റേഷൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ആണ് ടണലിംഗ്. ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി യൂസ്ഡ് വെൻ ടു കമ്പ്യൂട്ടേഴ്സ് യൂസിങ് IPv6 വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ആൻഡ് ദി പാക്കറ്റ് മസ്റ്റ് പാസ് ത്രൂ എ റീജിയൻ ദാറ്റ് യൂസസ് IPv4. അതായത് ഇപ്പോൾ രണ്ട് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ, രണ്ട് ഹോസ്റ്റ് ഉണ്ടെങ്കിൽ, ആ രണ്ട് ഹോസ്റ്റും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ രണ്ടും IPv6 റൺ ചെയ്യുന്നത്. ഇപ്പം നോക്ക, ഈ ഒരു പിക്ചറിൽ നോക്കുക, ലെഫ്റ്റ് സൈഡിലെ ഹോസ്റ്റ് IPv6 റൈറ്റ് സൈഡിലെ ഹോസ്റ്റും IPv6. പക്ഷേ ഇതിനിടയിലെ ആ കമ്മ്യൂണിക്കേഷൻ ചാനലിൻ്റെ ആ റീജിയൻ എന്തിലാണ്, IPv4. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആണ് എന്ത് ടണലിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്, ടണൽ എന്ന സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത്. അതായത് രണ്ട് സിസ്റ്റവും രണ്ട് ഹോസ്റ്റും IPv6 അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ചാനൽ IPv4 ആണെങ്കിൽ ആ ഒരു സമയത്താണ് ടണലിംഗ് എന്ന ടെക്നോളജി ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി യൂസ്ഡ് വെൻ ടു കമ്പ്യൂട്ടേഴ്സ് യൂസിങ് IPv6 വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ചർ ആൻഡ് ദി പാക്കറ്റ് മസ്റ്റ് പാസ് ത്രൂ എ റീജിയൻ ദാറ്റ് യൂസസ് IPv4. ടു പാസ് ദിസ് റീജിയൻ ദി പാക്കറ്റ് മസ്റ്റ് ഹാവ് ആൻ IPv4 അഡ്രസ്. അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയനിൽ കൂടെ പാസ് ചെയ്യണമെങ്കിൽ പാക്കറ്റ് എന്തായിരിക്കണം, പാക്കറ്റിൻ്റെ അഡ്രസ്സ് മസ്റ്റായിട്ടും IPv4 ആയിരിക്കണം. അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന പാക്കറ്റിൻ്റെ അഡ്രസ്സ് ശരിക്കും IPv6 ആണ്. അപ്പോൾ രണ്ട് സിസ്റ്റവും IPv6 നമ്മൾ സെൻഡ് ചെയ്യുന്ന സിസ്റ്റം IPv6 ആയിരിക്കും. പക്ഷേ ആ ഒരു റീജിയനിൽ കൂടെ പാസ് ചെയ്യണമെങ്കിൽ പാക്കറ്റ് എന്തായിരിക്കണം, IPv4 അഡ്രസ്സിലായിരിക്കണം. സോ ദി IPv6 പാക്കറ്റ് എൻക്യാപ്സുൾഡ് ഇൻ ആൻ IPv4 പാക്കറ്റ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് ദി റീജിയൻ. അതായത് നമുക്കിപ്പം അത് ആ ഒരു റീജിയനിൽ കൂടെ പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ IPv6 പാക്കറ്റിനെ IPv4 ആയിട്ട് എൻക്യാപ്സുലേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ റീജിയനിൽ നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആ ഇറ്റ് ലീവ്സ് ദി ഇറ്റ്സ് ക്യാപ്സ്യൂൾ വെൻ ഇറ്റ് എക്സിറ്റ് ദി റീജിയൻ. അപ്പോൾ ആ റീജിയൻ എക്സിസ്റ്റ് ആകുമ്പോൾ എന്ത് ചെയ്യണം, ആ ക്യാപ്സ്യൂൾ ലീവ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഈ ഒരു റീജിയൻ കൂടെ പാസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, IPv6 പാക്കറ്റ് IPv4 ആയിട്ട് എൻക്യാപ്സുലേറ്റ് ചെയ്യണം. ആ എൻക്യാപ്സുലേറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ റീജിയൻ കൂടെ പാസ് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പാക്കറ്റിന് ആ റീജിയൻ കൂടെ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു റീജിയൻ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ ക്യാപ്സ്യൂൾ ലീവ് ചെയ്യും വേണം. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കിയാൽ മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തെ സിസ്റ്റം ഹോസ്റ്റ് അത് IPv6, അതിന് അടുത്ത നെക്സ്റ്റുള്ള ആ റിസീവറായ അതും IPv6. പക്ഷേ നമ്മൾ നോക്കാം, നമ്മളുടെ ആ ഒരു റീജിയൻ അത് IPv4 ആണ്. അപ്പോൾ എന്ത് ചെയ്യും, IPv6 ഹെഡർ ഉണ്ട് അല്ലേ, അത് ആ IPv6 ഹെഡറിനെ IPv4 ഹെഡറായിട്ട് എന്ത് ചെയ്യും, എൻക്യാപ്സുലേറ്റ് ചെയ്യും. ആ എൻക്യാപ്സുലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ആ ടണലിൽ കൂടെ അത് പാസ് ചെയ്യാം. അപ്പോൾ ആ ലീവ് ചെയ്യുമ്പം ആ ഒരു റീജിയൻ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നേരെ ആ ക്യാപ്സ്യൂൾ ലീവ് ചെയ്യുക. അപ്പോൾ IPv6 ഹെഡർ തന്നെ ഉണ്ടാവും, അത് IPv6 ഹോസ്റ്റിന് അത് റീഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ഒരു സ്ട്രാറ്റജിക്കാണ്
ടണലിംഗ് എന്ന് പറയാം. അതായത് രണ്ട് ഹോസ്റ്റ് ഐ പി വി സിക്സിലും അത് പാസ് ചെയ്യുന്ന റീജിയൻ ഐ പി വി ഫോറിലാണെങ്കിലാണ് നമ്മൾ ടണലിൽ നിന്ന് സ്ട്രാറ്റജി ഉപയോഗിക്കുക. അടുത്തൊരു ടെക്നിക്കാണ് ഹെഡർ ട്രാൻസ്ലേഷൻ. വെൻ ദി സെൻഡർ വാണ്ട്സ് ടു യൂസ് ഐ പി വി സിക്സ് ബട്ട് റിസീവർ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഐ പി വി സിക്സ്. അതായത് സെൻഡ് ചെയ്യുന്ന ഹോസ്റ്റ് ഐ പി വി സിക്സിലും റിസീവ് ചെയ്യുന്ന ആൾ ഐ പി വി ഫോറിലും ആണെങ്കിൽ ആ സാഹചര്യത്തിലാണ് നമ്മൾ ഹെഡർ ട്രാൻസ്ലേഷൻ എന്ന ടെക്നിക്ക് ഉപയോഗിക്കുക. ഈ ഒരു പിക്ചർ നോക്കി മനസ്സിലാക്കാം, നമ്മൾ സെൻഡ് ചെയ്യുന്ന ഹോസ്റ്റ് ഐ പി വി സിക്സ് ആണ്, റിസീവ് ചെയ്യുന്ന ആൾ ഐ പി വി ഫോർ ആണ്. വെൻ ദി സെൻഡർ വാണ്ട്സ് ടു യൂസ് ഐ പി വി സിക്സ് ബട്ട് ദി റിസീവർ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഐ പി വി സിക്സ്. അതായത് സെൻഡർ ഐ പി വി സിക്സിലും റിസീവർ ഐ പി വി ഫോറിലാണ്. ഇൻ ദിസ് കേസ് ദി ഹെഡർ ഫോർമാറ്റ് മസ്റ്റ് ബി ടോട്ടലി ചേഞ്ച്ഡ് ത്രൂ ഹെഡർ ട്രാൻസ്ലേഷൻ. ഈ ഒരു കേസ് എന്താ ചെയ്യുക വെച്ചാൽ, ഹെഡർ ഫോർമാറ്റ് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും, ടോട്ടലി ചേഞ്ച് ചെയ്യും ത്രൂ ഹെഡർ ട്രാൻസ്ലേഷൻ. ഹെഡർ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഹെഡർ ഫോർമാറ്റിനെ ടോട്ടലി ചേഞ്ച് ചെയ്യും. ദി ഹെഡർ ഓഫ് ദി ഐ പി വി സിക്സ് പാക്കറ്റ് ഈസ് കൺവേർട്ട് ടു ആൻ ഐ പി വി ഫോർ ഹെഡർ. അപ്പോൾ ഐ പി വി സിക്സ് ഹെഡർ എന്താക്കി കൺവേർട്ട് ചെയ്യുകയാണ്, ഐ പി വി ഫോർ ഹെഡറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ സെൻഡ് ചെയ്യുന്ന ഹോസ്റ്റ് ഐ പി വി സിക്സിനും റിസീവ് ചെയ്യുന്ന ഹോസ്റ്റിന് ഐ പി വി സിക്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഐ പി വി ഫോറിലാണെങ്കിലാണ് ഹെഡർ ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു കേസിൽ ഹെഡർ ഫോർമാറ്റ് എന്താണ്, ടോട്ടലി ചേഞ്ച് ചെയ്യാണ്. എന്ത് ഉപയോഗിച്ചിട്ട്, ഹെഡർ ട്രാൻസ്ലേഷൻ ആണ് ടെക്നിക് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഹെഡർ ഓഫ് ദി ഐ പി വി സിക്സ് ഈസ് കൺവേർട്ട് ടു ആൻ ഐ പി വി ഫോർ ഹെഡർ. അപ്പോൾ ഐ പി വി സിക്സ് ഹെഡറിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാണ്, ഐ പി വി ഫോർ ഹെഡറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് ആ മൂന്ന് സ്ട്രാറ്റജീസ്, ട്രാൻസ്ലേഷൻ ഫ്രം ഐ പി വി ഫോർ ടു ഐ പി വി സിക്സ്, ഹെഡർ ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ ടണലിംഗ്, അതുപോലെ തന്നെ ഡ്യുവൽ സ്റ്റാക്ക്.